രക്തപങ്കിലമായ തൊഴിലാളി പോരാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ലോകമെങ്ങും തൊഴിലാളി വർഗം ഈ മെയ് ദിനം ആചരിക്കുമ്പോൾ ഇപ്പൊ പല പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു പോരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചും മെയ് ദിനത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ന് നമ്മൾ ഈ തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മൂലധനത്തിന്റെ 19th century 20th century ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മൂലധനത്തിന്റെ ചലനക്രമങ്ങൾ, ലോസ് ഓഫ് മോഷൻ ഓഫ് ക്യാപിറ്റൽ, അത് ഇന്ന് വളരെ ക്വാളിറ്റേറ്റീവായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മെയ് ദിനത്തെ നമ്മൾ നോക്കിക്കാണണം, മെയ് ദിന ആചരണം നോക്കിക്കാണണം എന്നാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് ഒന്നാമത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പൊ 2nd world war ശേഷം ഒരു ക്ഷേമരാഷ്ട്രം ആവിഷ്കരിക്കപ്പെട്ടു, വെൽഫെയർ സ്റ്റേറ്റ്. അപ്പൊ ഈ ക്ഷേമരാഷ്ട്രം ആവിഷ്കരിച്ചത് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നില്ല, ക്ഷേമരാഷ്ട്രം ആവിഷ്കരിച്ചത് മൂലധന ശക്തികളുടെ നേതൃത്വത്തിലായിരുന്നു, ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സസ്, അവരാണ് നേതൃത്വം കൊടുത്തത്. പക്ഷെ അതിനൊരു ലോക പശ്ചാത്തലം ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആഗോളമായി ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെ ഒക്കെ തന്നെ ഒരു ലോക സാഹചര്യത്തിൽ അതിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഇറ്റ് വാസ് ഇൻ ദ കോണ്ടെസ്റ്റ് ഓഫ് ദാറ്റ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ക്ഷേമരാഷ്ട്രം ആവിഷ്കരിക്കുകയും ആ തൊഴിലാളി വർഗത്തെ, ലോകമെങ്ങുമുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മിനിമം കൂലി, അതുപോലെ 8 hours അധ്വാനം, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെ നിരവധി ക്ഷേമ ആനുകൂല്യങ്ങൾ അടക്കം, ജനാധിപത്യ അവകാശങ്ങൾ അടക്കം സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 70s ശേഷം നമ്മൾ കാണുന്നത് മുതലാളിത്തത്തിന്റെ തന്നെ ഗോൾഡൻ ഏജ്, സുവർണയുഗം എന്ന് വിളിക്കപ്പെട്ട ഈ ക്ഷേമരാഷ്ട്രത്തിന് ശേഷം 70s മുതൽ ലോക മുതലാളിത്തം നേരിട്ട അഗാധമായ പ്രതിസന്ധിയുടെ തുടർച്ചയായി ആഗോളതലത്തിൽ ഇടതുപക്ഷത്തിനേറ്റ, ലെഫ്റ്റിനേറ്റ തിരിച്ചടികളുടെ കൂടി പശ്ചാത്തലത്തിൽ, ഇതിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ക്രൈസിസ് ഓഫ് ദ ലെഫ്റ്റ്, സെറ്റ് ബാക്ക്സ് ഓഫ് ദ ലെഫ്റ്റ് സിൻസ് ദ 70s. അപ്പൊ അതിനുശേഷം നമ്മൾ ഇന്ന് നവലിബറലിസം, നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നവലിബറലിസത്തിലേക്ക് കടന്നതോടുകൂടി മുൻകാലത്ത് നമ്മൾ പോരാടി നേടിയ, തൊഴിലാളി വർഗം പോരാടി നേടിയ അതിന്റെ എല്ലാ അവകാശങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെടുക മാത്രമല്ല, 19th century കൂലി അടിമത്തത്തെക്കാൾ നീചമായ, മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോക തൊഴിലാളി വർഗം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിന്റെ കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 100 years കൊണ്ട് ഈ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും രംഗത്തുണ്ടായ മാറ്റങ്ങൾ, അത് ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, തൊഴിൽ വിഭജനത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഉൽപാദനത്തെ തന്നെ അതൊരു ആഗോളവൽക്കരിച്ചത്, ഇന്റർനാഷണലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ ഭാഗമായി അതുകൊണ്ടുവന്ന പുതിയ ആഗോള തൊഴിൽ വിഭജനം, ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ, ഈ ആഗോള തൊഴിൽ വിഭജനം എങ്ങനെ ഒരു തൊഴിലാളി വർഗത്തെ എങ്ങനെ അത് എന്താണ് ഡീസെൻറ്റർ ചെയ്തു, എങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ സംഘടിതമായ അതിന്റെ വിലപേശൽ കഴിവിനെ ദുർബലപ്പെടുത്തി, ഈ പുതിയ തൊഴിൽ വിഭജനം എങ്ങനെ ഉൽപാദനത്തെ തന്നെ പല അത് നിരവധി സ്റ്റേജുകളായി ഡീകമ്പോസ് ചെയ്തു, എങ്ങനെ ഈ ഓരോ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ വിവിധ ലോക തലങ്ങളിലേക്ക് ഉൽപാദനത്തെ അത് ഗ്ലോബൽ അസംബ്ലി ലൈനിലൂടെ മാറ്റി പ്രതിഷ്ഠിച്ചു, ഇതൊക്കെ തന്നെ തൊഴിലാളി വർഗം, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ കാര്യമായി നടക്കുന്നില്ല. കാരണം എങ്ങനെയാണ്, നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പ്രായോഗികമായ സൈദ്ധാന്തികമായ വിഷയങ്ങൾ എങ്ങനെ, ഇതിന്റെ പ്രയോഗവൽക്കരണം എങ്ങനെയാണ്, എങ്ങനെയാണെന്ന് തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ ലോക സാഹചര്യത്തെ എങ്ങനെ ഇടപെടാൻ കഴിയും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 20th century ഉത്തരാർത്ഥത്തിൽ തന്നെ, പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ ഒക്കെ തന്നെ അതിന്റെ ഒരു ഉയർന്ന ഘട്ടത്തിൽ ചർച്ച നടന്നിരുന്നു, 4 hours അധ്വാനം മതി, അതായത് തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, ബിക്കോസ് ഓഫ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, മൂലധനത്തിന്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഉൽപാദനക്ഷമത, തൊഴിലാളി വർഗത്തിന്റെ, തൊഴിലാളികളുടെ ഉൽപാദന ക്ഷമത, അതായത് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലൂടെ തൊഴിലാളികൾക്കുണ്ടായ ഉൽപാദനക്ഷമത, അതൊരു തൊഴിലാളി 4 hours പോലും അധ്വാനിക്കേണ്ടത് ഇല്ല, തൊഴിലാളിയുടെ ഉപജീവനത്തിനും അതിനും ആവശ്യമായ വിഭവങ്ങൾക്കും അതിന്റെ കൂലി, അത് അല്ലെങ്കിൽ അത് അതിന്റെ റിയൽ ഇൻകത്തിന് ബാക്കി
ബാക്കി കൂടുതൽ സമയം തൊഴിലാളിക്ക് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്നുള്ള ഒരു ഭീഷണി വന്നു അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് വീണ്ടും സാങ്കേതിക വിദ്യ, ഇന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ വികസിക്കുന്ന മുറയ്ക്ക് ഇന്ന് 8 മണിക്കൂർ എന്നുള്ളത് 4 മണിക്കൂർ പോകുന്നതിന് പകരം ഇന്ന് 12 മണിക്കൂറും 18 മണിക്കൂറുമായി ഐടി മേഖലയിലൊക്കെ 18 മണിക്കൂറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ആ രൂപത്തിലേക്ക് തൊഴിലാളി വർഗം ഈ മാറിയ, അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് പോവുകയും അപ്പൊ ഈ മുന്നോട്ട് പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മേൽ അതിന്റെ മേലെ ആധിപത്യം ചെലുത്തുന്നത് മൂലധനമാണ്, മുതലാളിത്തമാണ്. അപ്പൊ ഈ പുതിയ ഈ സാഹചര്യത്തെ, ഈ പുതിയ ഇപ്പൊ പ്രത്യേകിച്ചും ഐ ടി മേഖലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഈ ഹോം ബേസ്ഡ് വർക്ക്, ഇപ്പൊ കുറച്ചു മുമ്പ് ഡോക്ടർ വർഗീസ് ജോർജ് അവതരണത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പൊ ഹോം ബേസ്ഡ് ആയിട്ടുള്ള തൊഴിലിലേക്കൊക്കെ തന്നെ ഈ അധ്വാനം, അല്ലെങ്കിൽ തൊഴിലാളികൾ കൂടുതൽ കൂടുതൽ സേവന മേഖലയൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഹോം ബേസ്ഡ് ആയി. അപ്പൊ അതിന്റെ ഫലമായി എല്ലാ സംഘടിതമായ തൊഴിൽ സംഘടിത വിലപേശലിന്റെ സാധ്യതകളൊക്കെ തന്നെ ഇല്ലാതാക്കി ഓരോരുത്തരെയും നേരിട്ട് മുതലാളിമാർക്ക് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇന്ന് മിച്ചമൂല്യം ഇന്ന് അപഹരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് സർപ്ലസ് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇന്ന് തൊഴിലാളി വർഗത്തിൽ നിന്ന് മിച്ചമൂല്യം എങ്ങനെ ഇന്ന് സമാഹരിക്കപ്പെടുന്നു, അതിന്റെ അതിന്നൊരു ദേശ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ വെച്ചുകൊണ്ട് നമുക്കത് പരിഗണിക്കാൻ പറ്റുമോ, അതിന്റെ ആഗോളമായ മാനങ്ങൾ എന്തെല്ലാമാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ ഗൗരവമായ ഒരു തലത്തിലേക്ക് ഇന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ടാമതായി ഇതിന്റെ ഭാഗമായി ഞാൻ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ മെയ് ദിനം ആചരിക്കുമ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മൾ ഗൗരവമായ വിഷയത്തെ നോക്കിക്കാണുന്ന ആളുകൾ പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. രണ്ടാമതായി ഇപ്പൊ ഇൻഫോർമലൈസേഷൻ, അപ്പൊ ഇന്ന് ഇപ്പോ ലോക തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു ഇൻഫോർമലൈസേഷന്, ഇത് എന്താണ്, ഇൻഫോർമൽ വർക്കിംഗ് ക്ലാസ് ആണ്, ഫോർമൽ അല്ല. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ 50 കോടിയോളം വരുന്ന ഇന്ത്യൻ തൊഴിലാളി വർഗം, അതിലെ ഏതാണ്ട് 95% ഇന്ന് അസംഘടിത മേഖലയിലാണ്. ഏതാണ്ട് 50 കോടിയിൽ കഷ്ടിച്ച് 3 കോടി തൊഴിലാളികളെ ഇന്ന് സംഘടിത മേഖലയിലുള്ളൂ. നമ്മൾ ഇതിൽ കാണാം ബാങ്കുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലെ കുറച്ച് ഇതിനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യയിലെ തൊഴിലാളി വർഗം എന്ന് പറയുന്ന മുഴുവൻ അസംഘടിത മേഖലയിലാണ്. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ പുതിയ സംവിധാനങ്ങൾ, പരമ്പരാഗതമായ സംഘടനാ രീതികളോ പരമ്പരാഗതമായ നമ്മുടെ വിശകലനങ്ങളിലോ ഒതുങ്ങുന്നതല്ല. അപ്പൊ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ എങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത് ആരെങ്കിലും ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു യൂണിയന്റെ പ്രശ്നമല്ല, മറിച്ച് ഇതേ സംബന്ധിച്ച് ഇടതുപക്ഷം വളരെ ഗൗരവമായി ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന ഇന്നത്തെ മൂലധനത്തിന്റെ അതിന്റെ ചലനക്രമങ്ങളെയും അതിന്റെ ലോജിക്കിനെയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് പരിശോധിക്കേണ്ട, നമ്മൾ അന്വേഷിക്കേണ്ട, പ്രായോഗികമായ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട മേഖലകളാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇൻഫോർമലൈസേഷന്റെ ഭാഗമായിട്ട് ആഗോളതലത്തിൽ തന്നെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഇൻഫോർമലൈസേഷന്റെ ഫലമായിട്ട് ലോക തൊഴിലാളി വർഗം തന്നെ ഒരു ഇൻഫോർമലൈസേഷൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നടക്കുന്നത് ഒരു സൂപ്പർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സൂപ്പർ എക്സ്പ്ലോയിറ്റേഷൻ, അമിത ചൂഷണത്തിലേക്ക് പോവുകയും അതിന്റെ ഭാഗമായി ഈ സമ്പന്നന്മാരുടെ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ഇപ്പം എന്താണ് ഈ ആഗോള തൊഴിൽ വിഭജനത്തിന്റെ മേൽ അതിനെ നിയന്ത്രിക്കുന്ന വൻ മൾട്ടിനാഷണൽ കമ്പനികൾ, കുത്തകൾ, ആമസോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ, അതിപ്പോ ആമസോൺ ആയാലും അലിബാബ ആയാലും, അപ്പൊ ഇതൊക്കെ തന്നെ ഇന്ന് എങ്ങനെയാണ് തൊഴിലാളികളെ വിന്യസിക്കുന്നത്, എങ്ങനെയാണ് ഈ തൊഴിൽ വിഭജനത്തിലൂടെ എങ്ങനെയാണ് മിച്ചമൂല്യം സമാഹരിക്കുന്നത്, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇന്നിപ്പോ നമ്മൾ ഇന്ത്യ അടക്കമുള്ള ഈ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞപ്പോ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയുണ്ടായി, അല്ലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ ഇപ്പൊ ഇന്നത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തെയും ഇന്നത്തെ മൂലധന ആധിപത്യത്തെയും വിശകലനം ചെയ്യുന്നതിന് തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിന് കഴിയാതെ വരുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെ ശരിയായി അതിന് കാണാനും അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും കഴിഞ്ഞത് കർഷക ജനതയ്ക്കാണ്. കാരണം കർഷക ജനതയുടെ ഈ 3 കർഷക മാരണ നിയമങ്ങൾ, കരിനിയമങ്ങൾ, ഈ 3 നിയമങ്ങൾക്കെതിരായി മുഖ്യശത്രു ആരാണ്, അതായത് മുഖ്യശത്രു ഇന്നത്തെ കോർപ്പറേറ്റ് ക്യാപിറ്റലാണെന്നും അത് നമ്മുടെ രാജ്യത്തും ആഗോളമായും ഇന്ന് നിൽക്കുന്ന ആഗോള മൂലധനം, അതിന്റെ ജൂനിയർ പാർട്ട്ണറായ അംബാനി അദാനി അടക്കം, അതേസമയം ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആഗോള മൂലധന ശക്തികളും അതിന്റെ സംവിധാനങ്ങളും അതിന്റെ കേന്ദ്രങ്ങളും അടക്കം, ഇതൊക്കെ തന്നെ എങ്ങനെയാണെന്ന് കാർഷിക മേഖലയെ അതിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് തിരിച്ചറിയുകയും ഈ നിയമങ്ങൾക്കെതിരായിട്ട് മുഖ്യശത്രുവിനെ തിരിച്ചറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർഷക സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജോർജ് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പൊ 44 തൊഴിൽ നിയമങ്ങൾ വെറും 4 ലേബർ കോഡുകളായി ചുരുങ്ങിയുണ്ടായി. പക്ഷെ നമുക്കറിയാം ഇവിടുത്തെ നാം ഇന്ന് ഇപ്പം ഓരോ തൊഴിൽ ഓരോ വർഷവും ഇങ്ങനെ തൊഴിൽ എന്താണ് സമരങ്ങൾ വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർഷവും തൊഴിലാളികൾ സമരം അതിന് എണ്ണം കൂടുന്നു, അതൊരു ആണ്ടി ചടങ്ങായി ഒരു റിച്വലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷത്തെ ഈ പതിവ് ചടങ്ങുകൾ. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഞാൻ ചുരുക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഈ വിഷയത്തെ എന്തുകൊണ്ട് തൊഴിലാളി വർഗത്തിന് ഈ ലേബർ ലോസിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിയമങ്ങളെ ഈ മൂലധനത്തിന്റെ അതായത് 8 മണിക്കൂർ 12 മണിക്കൂർ ആക്കുകയും മുഴുവൻ തൊഴിലവകാശങ്ങളും എടുത്തു കളയുകയും ചെയ്ത് ഇതിനെതിരെ ഒരു ദേശവ്യാപകമായ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ട് കൂടി ചെയ്യാൻ കഴിയാതിരിക്കുകയും അതേസമയം കർഷക ജനത അത് നടത്തുകയും ചെയ്യുന്ന വിഷയത്തെ മനസ്സിലാക്കുന്നതിലും ഇടപെടുന്നതിലൂടെ ഞാൻ ചുരുക്കുന്നത്, നമ്മള് ചില വിഷയങ്ങൾ ഉന്നയിച്ചത് വളരെ സങ്കീർണമായ ഇന്നത്തെ മൂലധന വ്യവസ്ഥയുടെ നിയോ ലിബറലിസത്തിന്റെ കോർപ്പറേറ്റൈസേഷന്റെ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആധിപത്യത്തിലുള്ള ഇന്നത്തെ ആഗോള വ്യവസ്ഥയുടെ ഭരണവർഗങ്ങളുടെ ഈ ഈ ചലനക്രമങ്ങളെ ഈ പ്രക്രിയയെ വിശകലനം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തില് ഒരു സൈദ്ധാന്തികവും തിയററ്റിക്കലി ഐഡിയോളജിക്കലി പൊളിറ്റിക്കലി അതോടൊപ്പം തന്നെ ഓർഗനൈസേഷണലി അത്തരം ഇടപെടലുകൾ മുന്നോട്ട് വരാതെ ഇന്ന് തൊഴിലാളി വർഗം നേരിടുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ ഈ കൊടുംചൂഷണത്തിനും ഈ അസമത്വത്തിനും അതുപോലെയുള്ള ഇന്നത്തെ ദാരിദ്ര്യത്തിനും ഒന്നും പരിഹാരം ഉണ്ടാകില്ല. അപ്പൊ അത് ഈ മെയ്ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വളരെ ഗൗരവമായി സങ്കീർണമാണ് വിഷയം എന്ന രൂപത്തിൽ ഇതിനെ സമഗ്രമായി മനസ്സിലാക്കണം എന്നുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സംസാരിക്കാനുള്ളൊരു സമയമല്ല, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ സംഘാടകൻ ശ്രീ ഫെലിക്സിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. ഓക്കെ.